ഹായ്, ഇന്ന് നമുക്കൊരു അവിയൽ ഉണ്ടാക്കിയെടുക്കാം. ഗൈസ്, ഞാൻ അശ്വതി. നിങ്ങൾക്ക് എല്ലാവർക്കും ലവ് ആൻഡ് മൊമെന്റ്സ് ബൈ എച്ച്എസിലേക്ക് സ്വാഗതം. സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരവുമായ ഒരു വിഭവമാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അവിയലാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ പച്ചക്കറികളെല്ലാം നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അവിയൽ തയ്യാറാക്കുമ്പോൾ ഒട്ടുമിക്ക പച്ചക്കറികളും നമുക്കതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങൾ മൺചട്ടിയിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അവിയൽ നമുക്കിന്ന് മൺചട്ടിയിൽ തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പച്ചക്കറികൾ വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, 2-3 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വേവിക്കാനായിട്ട് നമ്മൾ നേരത്തെ അടച്ചു വെച്ച പച്ചക്കറികളെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പച്ചക്കറികളെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അവിയലിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ അരപ്പ് പറ്റട്ടെ. ഇപ്പം നമ്മൾ അരപ്പെല്ലാം അവിയലിലേക്ക് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അവിയലിൽ ഗ്രേവി ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അല്ല, ഗ്രേവി വേണ്ടാന്നുള്ളവർക്ക് ഇതൊന്നുകൂടി കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലേത് ട്രൈ ചെയ്ത് നോക്കണം. വേണമെങ്കിൽ നിങ്ങൾക്കിതിലേക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ പറയണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കൂ. വീണ്ടും കാണും വരെ ബൈ ബൈ. ലവ് ആൻഡ് മൊമെന്റ്സ് ബൈ അച്ചൂസ്.